കോവിഡ് വായുവിലൂടെ പകരുമെന്ന് അന്താരാഷ്ട്ര ഗവേഷകർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടന കോവിഡ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് ശാസ്ത്രജ്ഞർ ആവശ്യപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ രോഗവ്യാപന രീതി സംബന്ധിച്ച് ഏറെ നിർണായകമാവുകയാണ് ഈ പുതിയ കണ്ടെത്തൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? ശീതൾ, 30 രാജ്യങ്ങളിലെ 239 ഗവേഷകർ ഒരു തുറന്ന കത്ത് ലോകാരോഗ്യ സംഘടനയ്ക്ക് അയച്ചിരിക്കുന്നു. ഈ കത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ കോവിഡ് രോഗം പകരൂ എന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. എന്നാൽ ഈ ധാരണ ശരിയല്ല. വായുവിലൂടെ രോഗം പകരാം. രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന സ്രവ കണങ്ങൾ വായുവിൽ ദീർഘനേരം തങ്ങി നിൽക്കുകയും അത് ശ്വസിക്കുന്ന ആൾക്ക് രോഗം വരികയും ചെയ്യാം. പലയിടത്തും വലിയ തരത്തിലുള്ള രോഗബാധ, പ്രത്യേകിച്ചും അടച്ചിട്ട മുറികൾക്കുള്ളിലും ആശുപത്രികൾക്കുള്ളിലും രോഗബാധ ഉണ്ടായത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമായി കോവിഡിനെ പരിഗണിക്കപ്പെടണം. അതനുസരിച്ച് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്തണമെന്ന് ഈ തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ 239 പേരിൽ 30 രാജ്യങ്ങളിൽ നിന്നുള്ള 239 പേരിൽ ഡോക്ടർമാരുണ്ട്, കോവിഡ് ചികിത്സാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഗവേഷകരുണ്ട്. ഇവരെല്ലാം അടങ്ങിയ ഒരു സംഘമാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമാണ്. കോവിഡിനെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രം പകരുന്ന ഒരു രോഗമെന്ന നിലയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന ഒരു രോഗമായി പരിഗണിക്കണമെന്ന പ്രധാന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശീതൾ, അബ്ദുൾ റഷീദ്, ഇപ്പോൾ ഇത് WHO പരിഗണനയിലേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പുതിയ കണ്ടെത്തൽ ഇത് വളരെ നിർണായകമാവുകയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. WHO എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. എന്തായാലും ഈ തുറന്ന കത്ത്, ഈ ഇത്രയധികം ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും ഈ തുറന്ന കത്ത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായേക്കാം. എന്തായാലും ഇപ്പോൾ ഇതിനോട് ലോകാരോഗ്യ സംഘടന പ്രതികരിച്ചിട്ടില്ല. ഒരു കാര്യം ഇവർ ഇതിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഉദ്ദേശിച്ചതിലും വളരെ വേഗത്തിലാണ് കോവിഡ് രോഗവ്യാപനം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ശക്തമായ സുരക്ഷാ മുൻകരുതലുള്ള ആശുപത്രികളിലും ചികിത്സാലയങ്ങളിലും പോലും അതിവേഗം ആരോഗ്യ പ്രവർത്തകരടക്കം രോഗത്തിനെ കീഴടങ്ങും. ഇത് തീർച്ചയായും വായുവിലൂടെ ഈ രോഗം പകരുന്നതിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ വിശദമായ തുടർ ഗവേഷണങ്ങൾ ആവശ്യമുണ്ട് എന്ന കാര്യം കൂടി ഈ കത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ലോകാരോഗ്യ സംഘടനയ്ക്ക് അവഗണിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രാജ്യങ്ങളിലും കോവിഡ് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഈ കത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്.